Hi guys, welcome back to my channel. Appo inna oru adipoli weekend vlog aanu share cheynathu. Appo inna Friday aanu. Appo Friday evide weekend aanu. Appo ningal porthu poyittulla vlog aanu inna share cheynathu ṭa. Appo ende video aadiyittu kannavaraanengil channel onnu subscribe cheyyuka, thottittu varunna bell icon all onnu press cheyyuka, like cheyyuka, share cheyyuka, comment cheyyuka. അപ്പോൾ ഇന്ന് ഞാൻ ഒരു വീക്കെൻഡ് വ്ളോഗ് ആണ് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഒരാഴ്ചത്തോളം ആയിട്ട് ഇപ്പോ ഷോപ്പിംഗ് വ്ളോഗ് മാത്രമാണ് ഞാൻ അപ്‌ലോഡ് ചെയ്യുന്നത് നാട്ടിലേക്ക് പോകുന്ന പർച്ചേസിംഗ് ചെയ്യുന്ന വ്ളോഗ് ആണ് ട്ട ഞാൻ കാര്യമായിട്ട് ഈ ഒരാഴ്ച ഞാൻ അപ്‌ലോഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇന്ന് ഷോപ്പിംഗ് ഒന്നുമില്ല അപ്പോൾ ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ ഒന്ന് നൈറ്റിൽ ഒന്ന് പുറത്തിറങ്ങാന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ നമ്മൾ ഇപ്പോ പോകുന്നത് ഗോബ്ര അവന്യൂ മാളിലോട്ടാണ് പോകുന്നത് ഗോബ്ര അവന്യൂ മാളിന്റെ വീഡിയോ ഒക്കെ ഞാൻ മുൻപ് ഡീറ്റെയിൽ ആയിട്ട് തന്നെ അപ്‌ലോഡ് ചെയ്തിട്ടുണ്ട് കാണാൻ താൽപര്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുക്കാം അപ്പോൾ അതൊന്ന് ക്ലിക്ക് ചെയ്താൽ ഞാൻ മുമ്പ് അപ്‌ലോഡ് ചെയ്ത വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ് അപ്പോൾ ഞങ്ങൾ ദാ അവന്യൂ മാളിൽ എത്തിയിട്ടുണ്ട് ഇനി കാർ പാർക്ക് ചെയ്ത് ഇനി മാളിൻ്റെ അകത്തോട്ട് കയറണം കേട്ടോ ഇനിയിപ്പോൾ മാളിൻ്റെ അകമാണ് കാണുന്നത് അപ്പോൾ ഞങ്ങൾ മാരുതി നമസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ ഞങ്ങൾ മാളിലോട്ട് വന്നിട്ടുണ്ട് അതുകൊണ്ട് മാളിലൊക്കെ തിരക്ക് കുറവായത് കാണുന്നത് ഇപ്പോൾ ഒന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ ഇനി കുറച്ചും കൂടെ ടൈം കഴിഞ്ഞ് അവിടേക്ക് ഒരുപാട് ആളായിരിക്കും ഇപ്പോൾ റെസ്റ്റോറൻറ്റിലൊന്നും ആളെ കാണാത്തത് ഞങ്ങൾ നേരത്തെ എത്തിയതുകൊണ്ടാണ് കേട്ടോ മോൾക്ക് ഇങ്ങനെ ഹൽസിനൊക്കെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് എവിടെ കണ്ടാലും ഒന്ന് പോയി അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് അവിടെ നിന്ന് പോരുക ഷോപ്പിംഗ് ചെയ്യില്ലാന്ന് എത്ര വിചാരിച്ചാലും പിന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ കണ്ട് പിന്നെ നമ്മളിങ്ങനെ സാധനങ്ങൾ ഇങ്ങനെ വാങ്ങിച്ച് കൂട്ടും
മാൾക്ക് കയറിയുള്ള പ്രശ്നം അതാണ് കേട്ടോ. നമ്മളിങ്ങനെ ഓരോന്ന് കണ്ട് അതിങ്ങനെ വാങ്ങിക്കണം വാങ്ങിക്കണം എന്നിങ്ങനെ തോന്നും. ഇവിടെ ഉള്ളതൊക്കെ നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ്, എല്ലാത്തും നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. പിന്നെ പ്രൈസും കുറച്ച് കൂടുതലാണ്. എനിക്കൊരു വാട്ടർ ബോട്ടിലൊക്കെ വേണ്ടിയിരുന്നു, അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് അവിടെ നിന്ന് ഇറങ്ങി. റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒന്ന് ഷോപ്പിംഗ് ഒന്നും വേണ്ടെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഇറങ്ങിയത്. വീക്കെൻഡ് അല്ലേ, മക്കൾക്ക് ഗെയിം ഇതൊക്കെ കളിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് കാര്യമായിട്ട് വന്നത്. പക്ഷേ ഇവിടെ വന്നാൽ പിന്നെ നമ്മളതിൻ്റെ അകത്തോട്ട് കയറിയാൽ പിന്നെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വാങ്ങിക്കാൻ ചെയ്യാറുള്ളത്. അപ്പോൾ ഞങ്ങൾ കയറിയിട്ടുള്ളത് ഈ ടോയ്സിൻ്റെ സെക്ഷനിലോട്ടാണ്. അപ്പോൾ പിന്നെ അവിടെ നിന്ന് എന്തായാലും ടോയ്സ് വാങ്ങിക്കാതെ മക്കൾ രണ്ടുപേരും പോരില്ല. അപ്പോൾ അവർക്ക് ചെറിയ രണ്ട് ടോയ്സും വാങ്ങിച്ചിട്ടാണ് കേട്ടോ ഇതിൻ്റെ അകത്തുനിന്ന് ഇറങ്ങിയത്. പിന്നെ ഞങ്ങൾക്ക് നാട്ടിലേക്ക് ലഗേജ് കൊണ്ടുപോകാൻ ഒരു 7 റിയാലിൽ കൊള്ളിക്കാൻ പറ്റുന്ന ബാഗും വേണം, അതേപോലെ ട്രോളി ബാഗും വേണം. അപ്പോൾ അത് രണ്ടും ഞങ്ങൾ ഇവിടുന്ന് ലുലുന്ന് തന്നെ പർച്ചേസ് ചെയ്തു. അപ്പോൾ ബാഗും ട്രോളി ബാഗൊക്കെ വാങ്ങിച്ച് നമ്മൾ ഇവിടുന്ന് ഇറങ്ങി. ഞങ്ങൾ കാര്യമായിട്ട് വന്നതെന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഇതിൻ്റെ മുകളിൽ ഗെയിം ഹാൾ ഉണ്ട്, അവിടെ കളിക്കാൻ വേണ്ടിയിട്ടുണ്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ബാഗ് കാറിൽ വെച്ച് മറന്നു. ബാഗിൻ്റെ ഉള്ളിലാണ് ഈ ഹാളിൽ, ഈ ഗെയിം ഹാളിൽ കളിക്കുന്ന കാറിൻ്റെ ബാഗിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ പിന്നെ അത് താഴെ പോയി വന്നിട്ട് പിന്നെ ഇവിടേക്ക് കയറി പോകുക എന്ന് പറഞ്ഞാൽ ഒരു പണിയുള്ള കാര്യമാണ്. അപ്പോൾ പിന്നെ മക്കളോട് പറഞ്ഞു നാളെ നമുക്ക് ഇതേപോലെ വരാം, അപ്പോൾ കളിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ മക്കൾക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഇങ്ങനെ തിരിച്ച് പോരുമ്പോൾ ഇവിടെ ഇങ്ങനെ വന്നപ്പോൾ ഇതിൻ്റെ ഈ മാളിൻ്റെ ഒരു സൈഡിലായിട്ട് ഒരുപാട് ഫ്ലവറൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ എന്തായാലും നല്ല ഭംഗി തോന്നി. അപ്പോൾ പിന്നെ കുട്ടികളുടെ രണ്ടുപേരെയും പിന്നെ എൻ്റെ ഇക്കാൻ്റെയൊക്കെ ഫോട്ടോ ഒക്കെ കുറേ അവിടെ നിന്ന് എടുത്തിട്ട് പിന്നെ ഞങ്ങളത് തിരിച്ചവിടുന്ന് പോരുകയാണ് ചെയ്തത്. അപ്പോൾ ഞങ്ങളുടെ പർച്ചേസിങ്ങൊക്കെ കഴിഞ്ഞ് അവന്യമാളിൽ നിന്ന് ഞങ്ങൾ എട്ടര ആയപ്പോൾ അവിടെ നിന്ന് പർച്ചേസിങ് എല്ലാം കഴിഞ്ഞ് ഇറങ്ങി. ഞങ്ങളിന്ന് കാര്യമായിട്ട് പോയത് കുട്ടികൾക്ക് ഗെയിം കളിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ കാർഡ് എടുക്കാതെ പോയത് കൊണ്ട് പിന്നെ അതിന് നിന്നില്ല. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ പർച്ചേസിങ് ഒക്കെ ചെയ്ത് ഒന്ന് മാളിലേക്ക് ഒന്ന് കറങ്ങി ഇങ്ങോട്ട് പിന്നെ തിരിച്ച് പോരുകയാണ് ചെയ്ത്. അപ്പോൾ റൂമിലോട്ട് പോകുന്നതിന് മുമ്പ് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ KFC കഴിക്കാനായിട്ട് ആൾക്കാർക്കാണ് ഫുഡ് കഴിക്കാനായിട്ട് വന്നിട്ടുള്ളത്. Thank you.
കഴിഞ്ഞിട്ട് ഞങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ ടൈം അവിടെ 8:30 ആയിട്ടുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് KFC ഷോപ്പിലൊന്നും തിരക്കൊന്നും കാണാത്തത്. ഒരു 10 മണി ആയാലാണ് ഇവിടെ തിരക്ക് സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ പിന്നെ ഇവിടേക്ക് കാല് കുത്താൻ സ്ഥലം ഉണ്ടാവില്ല. അപ്പോൾ ഞങ്ങൾ നേരത്തെ വന്ന് ഫുഡ് കഴിക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നേരത്തെ വന്നതാണ്. അപ്പോൾ പിന്നെ ഞങ്ങൾ KFC ഒക്കെ ഓർഡർ ചെയ്ത് കിട്ടി. ഇപ്പോൾ അത് കഴിക്കണ ഒരു അറ്റാക്കിലുണ്ട് എല്ലാവരും. അപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുള്ളത് 9 പീസ് വരുന്ന പാക്കേജാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി എന്തായാലും ഫുഡ് കഴിക്കട്ടെ. KFC അതൊരു വേറെ ലെവലിൽ തന്നെ ഉണ്ടോ. അപ്പോൾ ഇനി ഇത് ചൂടോട് കൂടെ കഴിക്കട്ടെ. പിന്നെ പെട്ടെന്ന് തന്നെ ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഇവിടുന്ന് ഷോപ്പിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ മോളും മോനും ഒക്കെ നിങ്ങളിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ ഇവിടെ സാധനപ്പ് ഇങ്ങനെ കുടിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ റൂമിലോട്ട് പോവുകയാണ്. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് വന്ന ബെല്ലൊക്കെ ഉള്ളവളൊന്ന് പ്രസ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് എൻ്റെ പേരുന്നു. നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.